കവറല്ല, ഫയറാണ്. അപ്പോൾ ഭൻവർ സിംഗ് ഷെഖാവത്തോ? ആള് ഫയറിനും മേലെ കലിപ്പ് മോഡിലാണ്. പുഷ്പ ടൂവിലെ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തിന്റെ പുതിയ ഫോട്ടോയാണ് ആരാധകരെ ആവേശത്തിൽ ആഴ്ത്തിയിരിക്കുന്നത്. ഒരു കയ്യിൽ തോക്കും മറുകയിൽ കോടാലിയുമായി ടെറർ മോഡിൽ നിൽക്കുന്ന ഭൻവർ സിംഗ് ഷെഖാവത്താണ് പുതിയ പോസ്റ്ററിലുള്ളത്. ലുങ്കി ഉടുത്ത് ഡിഫറെന്റ് ഗെറ്റപ്പിലാണ് ഫഹദ് ഫാസിലിന്റെ കഥാപാത്രം ഉള്ളത്. ഫഹദിന്റെ ഈ മാസ് ലുക്കിന് ഗംഭീര പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചിരിക്കുന്നത്. നായകൻ മാത്രം മാസ് കാണിച്ചാൽ മതിയോ, വില്ലനും മാസാവട്ടെ എന്നാണ് ഒരു കമന്റ്. ഫഹദിന്റെ നിറഞ്ഞാട്ടം തന്നെ സിനിമയിൽ പ്രതീക്ഷിക്കുന്നുവെന്നാണ് മറ്റൊരാൾ ഈ ഫോട്ടോയ്ക്ക് താഴെ കുറിച്ചിട്ടുള്ളത്. മലയാളികൾ പുഷ്പയ്ക്കായി കാത്തിരിക്കുന്നത് ഫഹദ് ഫാസിലിന്റെ പെർഫോമൻസ് കാണാൻ കൂടി വേണ്ടിയാണെന്ന് മറ്റൊരാൾ എഴുതിയിട്ടുണ്ട്. പുഷ്പയുടെ ആദ്യ ഭാഗത്തിൽ മനസ്സ് നിറയെ ഫഹദിന്റെ പെർഫോമൻസ് ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെന്നും രണ്ടാം ഭാഗത്തിൽ മുഴുനീള കഥാപാത്രം തന്നെ ആയിരിക്കട്ടെ എന്നും ആശംസിക്കുന്ന കമന്റുമുണ്ട്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഫഫയും മലയാളികൾ ദത്തെടുത്ത അല്ലു അർജുനും നായകനും വില്ലനുമായി എത്തുമ്പോൾ ആരോടൊപ്പം നിൽക്കണമെന്ന് പുഷ്പയുടെ ആദ്യഭാഗം പുറത്തിറങ്ങിയിട്ടും സംശയമാണെന്ന കമന്റും ഇക്കൂട്ടത്തിലുണ്ട്. എന്തായാലും ഫഹദ് ഫാസിലിന്റെ പുതിയ ലുക്കിൽ ആരാധകർ സംതൃപ്തരാണ്. പുഷ്പയിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് ഫഹദിന്റെ കഥാപാത്രം ഉണ്ടായിരുന്നത്. മുഴുനീള കഥാപാത്രം ആയിരുന്നില്ലെങ്കിൽ പോലും ഫഹദ് ഫാസിൽ മികച്ച പ്രതികരണമാണ് നേടിയത്. രണ്ടാം ഭാഗത്തിൽ കൂടുതൽ സ്ക്രീൻ സ്പേസോടെ ഫഹദിന്റെ പ്രകടനം ആസ്വദിക്കാനാകുമെന്നാണ് ഇതോടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഓരോ ചിത്രങ്ങൾ കഴിയും തോറും നടൻ ഫഹദ് ഫാസിൽ കൂടുതൽ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സിനിമ കണ്ട് ഇതാണ് ഫഹദിന്റെ ബെസ്റ്റ് ഫിലിം എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും അടുത്ത സിനിമയിൽ അടാറ് പെർഫോമൻസുമായി അദ്ദേഹം പ്രേക്ഷകരെ വീണ്ടും ഞെട്ടിക്കുന്നത്. ഇതിനുമപ്പുറം മികച്ച വേഷം ചെയ്യാനാകില്ലെന്ന് നമുക്ക് തോന്നിയേക്കും. പക്ഷേ അടുത്ത സിനിമയിൽ ആ തോന്നൽ തെറ്റാണെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു തരും. സംവിധായകൻ ജിത്തു ജോസഫിനോടൊപ്പമുള്ള ചിത്രം, എസ് ജെ സൂര്യ ഫഹദ് ഫാസിൽ കോമ്പിനേഷനിലെത്തുന്ന വിപിൻ ദാസ് മൂവി, രജനീകാന്തിനോടൊപ്പമുള്ള വേട്ടയൻ, ഫഹദ് ഫാസിൽ വടിവേലുട്ടിയും വീണ്ടും ഒന്നിക്കുന്ന മാരീഷൻ, ഭാവന സ്റ്റുഡിയോ നിർമ്മിക്കുന്ന കരാട്ടെ ചന്ദ്രൻ തുടങ്ങിയ സിനിമകളാണ് ഫഹദിൻ്റെതായി ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത്. നിലവിൽ പുഷ്പ ടൂവിന്റെ ക്ലൈമാക്സ് ഷൂട്ട് പുരോഗമിക്കുക കൂടിയാണ്. ലാർജ് സ്കെയിലിലാണ് ക്ലൈമാക്സ് ഒരുങ്ങുന്നത്. ഓഗസ്റ്റ് 15 റിലീസ് തീരുമാനിച്ചിരുന്ന പുഷ്പ ടൂവിന്റെ റിലീസ് തീയതി നേരത്തെ December 6 മാറ്റിയിരുന്നു. മുൻപ് ചിത്രത്തിന്റെ എഡിറ്റർ പിന്മാറിയതിനെ തുടർന്ന് റിലീസ് നീട്ടിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ പുറത്തു വന്നു. പ്രമുഖ ചിത്രങ്ങളുടെ എഡിറ്ററായ റൂബിൻ ഷെഡ്യൂൾ ക്ലാഷ് ആയതോടെ പിന്മാറിയെന്നും August 15 പുഷ്പ ടു എത്തില്ല എന്നുമായിരുന്നു അന്ന് വന്ന വാർത്തകൾ. എന്നാൽ പിന്നീട് സംവിധായകൻ സുകുമാർ തന്നെ മറ്റൊരു പ്രമുഖ എഡിറ്ററുമായി സംസാരിച്ചിട്ടുണ്ടെന്നും പോസ്റ്റ് പ്രൊഡക്ഷൻ നീളില്ല എന്നും അറിയിച്ചിരുന്നു. പിന്നീട് നവീൻ നൂലി എഡിറ്റിംഗിനായി എത്തിയെന്നും വിവരങ്ങൾ പുറത്തു വന്നു. ഇതിനു പിന്നാലെ ഷൂട്ടിംഗ് ഇനിയും നീളുമെന്ന വാർത്തകൾ കൂടിയെത്തി. പ്രധാന താരങ്ങളുടെ ഡേറ്റ് ക്ലാഷ് ആയിരുന്നു പ്രശ്നമെന്നാണ് വിവരം. ഇതിനിടെ പുഷ്പ ടൂവിന് നിരവധി ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നുമുണ്ട്. ട്രോളുകൾ ഒരു വശത്തുകൂടി ചിരി പടർത്തുമ്പോഴും പുഷ്പയുടെ രണ്ടാം വരവിനായി സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ്.